നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ നമ്മൾ ഒരു ദിവസം എങ്ങനെ എന്നാണ് നമ്മൾ ഒരു ദിവസത്തെ ഇന്നത്തെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം ഉത്രനക്ഷത്രം ശുഭനക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രമാണ്. അപ്പോൾ ശുഭവാരമാണ് തിങ്കളാഴ്ച. കാരണം എതിരില്ലാത്ത ഒരു ഗ്രഹങ്ങളോടും ശത്രുത ഇല്ലാത്ത ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച. അതേപോലെ ശുഭനക്ഷത്രമാണ് ഉത്രനക്ഷത്രം. ഇന്നത്തെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശരിക്ക് ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഭാഗ്യദായകമായ അവസ്ഥ നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. എന്തൊക്കെ സമയദോഷങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ബർത്ത്ഡേ വരുന്ന ദിവസത്തെ ആസ്പദമാക്കി ആ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കണമെന്നാണ്. അപ്പോൾ ഇന്ന് ഉത്രനക്ഷത്രം വന്നിട്ടുണ്ട്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാതെ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് തുടങ്ങി വയ്ക്കാൻ അവധി കഴിഞ്ഞ് വരുന്ന ദിവസമാണ്. നമുക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ഭാഗ്യദായകമാണ്. എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതാണ് ഉത്തമം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം ഈ മൂന്ന് സമയവും പ്രകൃതിയിൽ തന്നെ നെഗറ്റീവ് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ശുഭദിവസമാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭമാവാതെ വരും. അപ്പോൾ നമ്മളൊരു ദിവസം കൊള്ളാം എന്നൊക്കെ കേട്ടിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ആ ദിവസം നമുക്ക് ഈ സമയം ഒഴിവാക്കിപ്പോയില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ദോഷപ്രദമായ അവസ്ഥകൾക്ക് ഇടവരും. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച 2024 ഫെബ്രുവരി മാസം 26-ാം തീയതിയാണ്. അതായത് കുംഭമാസം 13-ാം തീയതിയാണ്, 1199-ാം ആണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസപ്രകാരം രാഹുകാലം വരുന്നത് 8:12 തൊട്ട് 9:41 വരെയാണ്. അത് ഞാൻ വീണ്ടും രാഹുകാലത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ അന്നത്തെ ഉദയത്തെ ആസ്പദമാക്കിയാണ് രാഹുകാലം കണക്കാക്കേണ്ടത്. കലണ്ടറിൽ അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ ഇട്ടിരിക്കുന്നത് 6 സമയത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ 7:30 എന്നിട്ടിരിക്കും. ഈ 7:30 ഇറങ്ങുന്നത് ശരിക്കും രാഹുകാല സമയം നോക്കി 7:30 മുമ്പും അല്ലെങ്കിൽ 9 കഴിഞ്ഞ് ഇറങ്ങി ചെയ്യണ കറക്റ്റ് രാഹുകാല സമയത്തായിരിക്കും. 9:41 വരെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി ചെയ്യുന്ന പ്രവൃത്തി രാഹുകാല സമയത്തായി പോവും. അതുകൊണ്ട് ആണ് രാഹുകാലത്തിന് യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനം കൽപ്പിക്കേണ്ടതാണ് യമകണ്ഠകാലവും ഗുളികകാലവും. ഇന്നത്തെ ഗുളികകാല സമയം വരുന്നത് 2:06 തൊട്ട് 3:34 വരെയാണ്. 2:06 to 3:34 വരെ വരണ സമയമാണ് ഗുളികകാലം. അതുപോലെ യമകണ്ഠനും വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ 11:09 തൊട്ട് 12:38 വരെയാണ് യമകണ്ഠകാല സമയം. ശരിക്ക് ശുഭകാര്യങ്ങൾക്ക് ഇന്ന് തുനിയുന്നവർ ഈ മൂന്ന് സമയത്തെയും ഒഴിവാക്കുക, എന്നിട്ട് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുക. അതുപോലെ പ്രാധാന്യമുള്ളതാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ ഈ ചുരുക്കം മിനിറ്റുകളേ ഉള്ളൂ എങ്കിലും ആ സമയത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിൽക്കുന്ന സമയമൊന്നാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായി തീരും. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് യമകണ്ഠനോ ഗുളികനോ രാഹുവോ ഒന്നും ബാധിക്കാറില്ലെന്നാണ്. എന്നാലും അവരെയും കൂടി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. 12:14 തൊട്ട് 1:02 വരെയാണ് ശരിക്ക് അഭിജിത്ത് മുഹൂർത്തം. ഈ സമയം ഭാഗ്യദായകമായ സമയമാണ്. ഈ സമയത്ത് മറ്റ് ഗുളികനെയും യമകണ്ഠനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ബാക്കി വരുന്ന സമയത്ത് ഒരു ഡോക്യുമെൻ്റ് ഒപ്പിയിടുകയോ മറ്റെന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുകയോ ചെയ്താൽ അത് പൂർണ്ണമായി വിജയത്തിലേക്ക് വരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ ദിവസം
നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ വെള്ളയുമായി ബന്ധപ്പെട്ട വസ്ത്രം. ഈ വസ്ത്രം ധരിക്കുന്ന ഒരാൾ അവനിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷണം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറയണേ. അപ്പോൾ അന്ന് വെളുത്ത വസ്ത്രം നമ്മൾ ധരിക്കുക. അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ചുരിദാർ ഇടുന്നവരാണെങ്കിൽ അതിൻ്റെ ഷാളായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, നമുക്കൊരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ ധരിക്കുക. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.